പാക്ക് പോലെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരേ ഒരു വട്ടം ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വെറും 7 ദിവസം കൊണ്ട് മുടി പൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ, മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്പ് ഫോർ യു എ ടു സെഡ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എത്ര ബ്ലാക്ക് കളറുള്ള ചുണ്ടുകളും നമ്മളുടെ റോസാപ്പൂവിന്റെ കളർ ആക്കാനായിട്ട്, അതായത് പിങ്ക് ലിപ്സ് അല്ലെങ്കിൽ റെഡ് ലിപ്സ് ആക്കാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിന്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ചുണ്ടുകൾക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ നല്ല റെഡ് കളർ കിട്ടുക അല്ലെങ്കിൽ പിങ്ക് കളർ കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇത്. 100% നാച്ചുറൽ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൽ നമ്മളൊരു വാസലിൻ ചേർക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് മാറാനായിട്ട്, പൊട്ടിപ്പോകുന്നത് പോവാനായിട്ട്, ബ്ലാക്ക് കളർ പോവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് വാസലിൻ, അതായത് പെട്രോളിയം ജെല്ലി. അതിന്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള റോസാപ്പൂവിൽ പനിങ്ങിയപ്പൂ, അതും ഒരു നുള്ള ഉപ്പുമാണ് വേണ്ടത്. ഈ 3 ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് എത്ര കറുത്ത ചുണ്ടുകൾക്കും നമുക്ക് റെഡ് കളർ കിട്ടാമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതേപോലെയുള്ള പിങ്ക് റോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് പിങ്ക് കളർ കിട്ടും. ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി എന്ന് പറയാൻ കാരണം ഇതിൽ നമ്മൾ ഉപ്പ് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു സ്ക്രബ്ബ് പോലെയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഒന്നിടവിട്ടൊക്കെ സ്ക്രബ്ബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ചുണ്ടൊക്കെ ഡാമേജ് വരും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ചുണ്ടുകളിലുണ്ടാകുന്ന ഡെഡ് സ്കിൻ പോകാനായിട്ട്, ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പൊ അതിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഈ പനിനീർ പൂവിന്റെ ഇതളുകൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പൂ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതളുകൾ ആക്കി കൊടുക്കാം. അതിനുശേഷം ഒരു നുള്ള വാസലിനും കൂടി ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കാം. ഒരു നുള്ള വാസലിൻ എടുത്തിട്ടുണ്ട്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പിന് ഒരു നുള്ള എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പനിനീർ പൂവിലേക്ക് ഇതിങ്ങനെ തേച്ച് കൊടുക്കാം. കാണുന്നുണ്ടാവുമല്ലോ, ഇതിലേക്ക് ഇങ്ങനെ തേച്ചതിന് ശേഷം നമ്മുടെ ചുണ്ടുകളിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ്സോളം വേണം സ്ക്രബ് ചെയ്യാനായിട്ട് കേട്ടോ. ഇത് നൈറ്റ് കിടക്കുന്നതിന് മുൻപാണ് ചെയ്യേണ്ടത്, അപ്പോഴാണ് കുറച്ചും കൂടി നല്ലത്. നിങ്ങൾക്കിത് ഈ രീതിയിൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസാ പൂവിന്റെ ഇതള് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കിയതിന് ശേഷം ഉപ്പും വാസലിനും മിക്സ് ആക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു പാക്ക് പോലെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരേ ഒരു വട്ടം ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ ആക്കിയതിന് ശേഷം, കഴുകി കളഞ്ഞതിന് ശേഷം ഈവിയൻ ക്യാപ്സ്യൂളോ അതല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടറോ നമ്മളുടെ ചുണ്ടുകളിൽ തടവി കൊടുക്കാം. ഇത് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഈ സ്ക്രബ് ചെയ്യേണ്ടത്. റോസ് വാട്ടറോ ഈവിയൻ ക്യാപ്സ്യൂളോ നൈറ്റി കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മളുടെ ചുണ്ടുകളിലുള്ള ലിപ്സ്റ്റിക് റിമൂവ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചുണ്ടുകൾ ഡ്രൈ ആകുന്നത് മാറാനായിട്ട്, ബ്ലാക്ക് കളർ പോകാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യേണ്ട ലിപ്സിന് ചെയ്യേണ്ട സ്ക്രബാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ആയി തന്നെ നമ്മുടെ ചുണ്ടുകൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റെഡ് കളർ കിട്ടാനായിട്ട് സഹായിക്കുന്ന സ്ക്രബാണിത്. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ശ്രദ്ധിക്കും. ഇതു ബൈ.